അതല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു പ്രഖ്യാപനം നടത്തി, സ്ത്രീകൾക്ക് മഹറിന് ഞാനൊരു പരിധി നിശ്ചയിക്കാൻ പോവുകയാണ്, മഹർ എത്രയും കൊടുക്കാം, അങ്ങനെ വേണ്ട, മഹറിന് പരിധി നിശ്ചയിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചപ്പോ ആ പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ വഴിക്കൊരു കിഴവിയായ പെണ്ണിയിരിക്കുന്നു. ആ പെണ്ണ് പറയുന്നു, ഓ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ തീരുമാനം തിരുത്തേണ്ടതാണ്, പിൻവലിക്കേണ്ടതാണ്. കാരണം നിങ്ങൾ പറഞ്ഞത് സ്ത്രീകളുടെ മഹറിന് പരിധി നിശ്ചയിക്കുന്നു എന്നാണ്. നിങ്ങൾക്കതിന് അധികാരമില്ല. ഭരണഘടനക്കെതിരായി ഭരണാധികാരിക്ക് നിയമം കൊണ്ടുവരാൻ അധികാരമില്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അതേ ഭരണഘടനയും ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണഘടനയും എല്ലാം ഖുർആനിൽ അധിഷ്ഠിതമാണ്. ആ പരിശുദ്ധ ഖുർആനിൽ ഒരു ഖിൻതാർ എന്ന് പറഞ്ഞാൽ എത്ര കൂടുതൽ മഹർ കൊടുത്തിട്ടുണ്ടെങ്കിലും ആ മഹർ വിവാഹമോചന സമയത്ത് നിങ്ങൾ അവരുമായി ശാരീരിക ബന്ധം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ വിവാഹമോചനം നടത്തുന്ന സമയത്ത് തിരിച്ചു വാങ്ങാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ എത്രയും മഹറാകാമെന്നല്ലേ അവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മഹറിന് പരിധി നിശ്ചയിക്കാൻ ഭരണഘടനക്കെതിരായ തീരുമാനമെടുക്കാൻ ഭരണാധികാരിയായ നിങ്ങൾക്ക് അധികാരമില്ല. അള്ളാഹുവിന്റെ മുന്നിലും അള്ളാഹുവിന്റെ പേരിന്റെ മുന്നിലും താഴ്മ പ്രകടിപ്പിക്കുന്ന ഭരണാധികാരിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരിയാണ്. മഹാനവറുകൾ ഉടനെ തന്നെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്, അഖ്തഅ റജുലുൻ വഅസാബത് ഇംറാഅ, പുരുഷനായ ഞാൻ അബദ്ധം പറ്റിപ്പോയി, ഈ സ്ത്രീ പറഞ്ഞതാണേ സത്യം, എന്റെ തീരുമാനം ഞാൻ തിരുത്തിയിരിക്കുന്നു. അള്ളാഹുവാണ് മുതആലി, അവനാണ് ഏറ്റവും വലിയ ഉന്നതൻ, അവനാണ് ഏറ്റവും കഴിവുള്ളവൻ, അവനാണ് യഥാർത്ഥത്തിൽ അധികാരസ്ഥൻ എന്ന ശരിയായ ചിന്തയുടെ മുന്നിൽ അതാ തലകുനിക്കുക എന്നതാണ്. അതിന്റെ മുന്നിൽ വിനയ അന്യതനാകലാണ്. വാസ്തവത്തിൽ അള്ളാഹുവിന്റെ പേരിനെ ഇഹ്സാ ചെയ്തു എന്ന് പറഞ്ഞതിന്റെ ഒരു ഉദ്ദേശമെന്ന് മഹാനായ ഇബ്നു ബത്താലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. അതുപോലെ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാം. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു ഭരണാധികാരി, ആ ഭരണാധികാരി മഹാനവറുകൾ ജനിച്ചത് തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രി ഇങ്ങനെ പോകുമ്പോ പ്രഭാതത്തോടടുത്ത സമയം പോകുന്നത്, ആരെങ്കിലും പട്ടിണി കൊണ്ട് ഉറക്കം വരാത്തവരുണ്ടോ, എന്റെ രാജ്യത്ത് ആരെങ്കിലും പട്ടിണി കിടക്കുന്നവരുണ്ടോ, അതുകൊണ്ട് ഉറക്കം വരാതിരിക്കുന്നവരുണ്ടോ എന്ന് നോക്കാനാ. അതാണ് ഭരണാധികാരികളെ ഏറ്റവും വലിയ ചുമതല, പട്ടിണി കിടക്കുന്നവരുണ്ടോ നോക്ക്, പട്ടിണി കിടക്കുന്നവരുണ്ടോ എന്ന് നോക്കിയിട്ട് അതിന് പരിഹാരം കാണാം, സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുക, സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കുക, തൊഴിലുണ്ടാക്കുക, ജനങ്ങളെ സന്തോഷത്തിൽ ജീവിപ്പിക്കാൻ വേണ്ടി കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുക. അതാണ് ഒരു ഭരണാധികാരി എപ്പോഴും ചെയ്യേണ്ടത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്റെ ഭരണത്തിൻ കീഴിൽ പട്ടിണി കിടക്കുന്നവരുണ്ടോ നോക്കാൻ ഇങ്ങനെ പോവാൻ. ആ സമയത്താണ് സുബ്ഹിയോടടുത്ത സമയം ഒരു വീട്ടിന്റെ ഉള്ളിൽ നിന്നൊരു സ്ത്രീ മകളോട് പറയുന്നു, ഒഴിക്കടി വെള്ളം, ഒഴിക്കടി വെള്ളം. അപ്പൊ ഈ മകള് പറയുന്നു, ഞാൻ വെള്ളം ഒഴിക്കൂല, പാലില് വെള്ളം ചേർക്കാനാ പറയുന്നു, പാലില് വെള്ളം ചേർക്കാൻ. ഈ പെൺകുട്ടി പറയുന്നു, ഒഴിക്കൂല. അതെന്താ നിങ്ങൾക്കറിയില്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് ഭരണം നടത്തുന്നത് ഇടിച്ചു കൊണ്ടുപോകും അഴിമതി നടത്തിയാൽ. അപ്പൊ ഈ സ്ത്രീയുടെ മറുപടിയാണ്, ഉമറും ഭരണാധികാരികളും പട്ടാളക്കാരൊക്കെ ഉറക്കില്ലല്ലടി, ഒഴിച്ചതീ വെള്ളം.
അപ്പോഴാണ് ആ പെണ്ണിന്റെ ചോദ്യം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതു വലാ നൗം, ഉമർ ഇബ്നുൽ ഖത്താബിന്റെയും മേലെ ഒരു ഭരണാധികാരി ഇല്ലയോ? അവനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞില്ലേ, അല്ലാഹ് അവനല്ലാതെ ആരാധനക്കർഹനില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അവനെന്നും ഹയാത്തുള്ളവനാണ്, നാശമില്ല, മരണമില്ല. അൽ ഖയ്യൂം, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും ഭൂമികളെയും, അതേ സൂര്യനെയും അതേ ആകാശങ്ങളെയും സസ്യങ്ങളെയും മത്സ്യങ്ങളെയും മനുഷ്യരെയും മലക്കുകളെയും ജിന്നുകളെയും ജന്തുക്കളെയും ഇഴജന്തുക്കളെയും എല്ലാം എല്ലാം അതിൻ്റെ രൂപത്തിൽ അവനുദ്ദേശിച്ചതുപോലെ ഭരിച്ച് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നവനാണ് അല്ലാഹ്. ഇതൊക്കെ ഇതൊക്കെയും ഇത്രയും ക്രമീകരണത്തിൽ കൊണ്ടുപോകുന്ന റബ്ബ്, അവന് ഉറക്കം തൂക്കൂല. അത് രാത്രി നന്നായിട്ട് കിടന്നുറങ്ങുന്നത് കൊണ്ടല്ല, വലാ നൗം, അവന് ഉറക്കമേ ഇല്ല. ആ തൂങ്ങി ഉറക്കമോ ഉറക്കമോ ബാധിക്കാത്ത അല്ലാ, അവൻ ഉറങ്ങുന്നില്ലല്ലോ ഉമ്മ, അവൻ നമ്മളെ അഴിമതി കാണുന്നില്ലയോ, ഞാൻ ഒഴിക്കൂല എന്ന് പറഞ്ഞപ്പോ ഈ പെൺകുട്ടി നല്ല ഭക്തിയുള്ള പെൺകുട്ടിയാണ് എന്ന് ബോധ്യപ്പെട്ടു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്. ആ വീട് മാർക്ക് ചെയ്ത് തിരിച്ചു വന്നിട്ട് വീട്ടിൽ വന്ന് സന്താന പരമ്പരകളുണ്ടല്ലോ, അവരോട് ചോദിച്ചതാണ് ഭക്തിയുള്ളൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ നിങ്ങളിൽ ആരുണ്ട്? അങ്ങനെ അതിന് മുതിർന്ന ഒരു ആൺകുട്ടി, ആ ആൺകുട്ടിയിൽ ആ വിവാഹത്തിൽ ജനിച്ച മോനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. വിത്ത് ഗുണം പത്ത് എന്നല്ലേ ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തപ്പോ കോടതിയിൽ കുറെ കേസുകളുണ്ട്. അപ്പോ രാത്രി കഴിഞ്ഞകാല ഭരണാധികാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി ഉറക്കമൊടിച്ചതിനാൽ വല്ലാത്ത ക്ഷീണമുണ്ട്. കുറച്ചൊന്ന് കിടക്കാന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് കിടന്നിട്ട് ദുഹുർ കഴിഞ്ഞതിന് ശേഷം ഞാൻ കോടതിയിൽ കയറി, കേസൊക്കെ വിചാരണയാണ്. അപ്പൊ അബ്ദുൽ മകന്റെ ചോദ്യം, ദുഹുർ കഴിഞ്ഞിട്ട് കോടതിയിൽ കയറിയിട്ട് നിങ്ങൾ വിധി പറയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും സമയം ഇവിടെ ജീവിക്കാൻ ആയുസ്സുണ്ട് എന്നതിന് വല്ല ഗ്യാരണ്ടിയുണ്ടോ? ഗ്യാരണ്ടി ഇല്ലെങ്കിൽ ഭരണവും ഏറ്റെടുത്തിട്ട് അതേ നിങ്ങളുടെ കീഴിലുള്ള ഭരണീയരുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാത്ത നിങ്ങൾ പടച്ചവന്റെ കോടതിയിൽ നീതി കാണിക്കാത്ത ഭരണാധികാരിയായി പടച്ചവന്റെ മുമ്പിൽ ഹാജരാക്കിയാലോ? സ്വന്തം മകന്റെ ചോദ്യമാണ്. ആ സമയത്താണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അൽഹംദുലില്ലാഹി അല്ലദീനി വഹബനീ മൻ അആനനീ അലാ ദീനീ മൻ യുഈനുനീ അലാ ദീനീ, എന്റെ മതകാര്യത്തിൽ എന്റെ ആഖിറത്തിന്റെ കാര്യത്തിൽ എന്നെ സഹായിക്കുന്ന ഒരു മകനെ അല്ലാഹു തന്നല്ലോ, അൽഹംദുലില്ലാഹ്. എന്റെ ഭൂമിയിലെ ക്ഷീണമല്ലല്ലോ മകൻ ചിന്തിച്ചത്, പടച്ചവന്റെ കോടതിയിൽ കുടുങ്ങുന്നതാണല്ലോ. ഇങ്ങനെയുള്ള മകനെ തന്ന റബ്ബിനാണ് സർവസ്തുതിയും. കോടതിയിലേക്ക് കയറി കേസെടുത്തപ്പോ ഫയല് പരിശോധിക്കുമ്പോ ഒന്നാമത്തെ കേസ് മുസ്ലിമായ മനുഷ്യനെതിരെ ഒരു മജൂസിയോ യഹൂദിയോ ഒരമുസ്ലിം സഹോദരൻ കൊടുത്ത കേസാണ്. ആ കേസിൽ പറയുന്നതോ കഴിഞ്ഞകാല ഭരണാധികാരിയെ സ്വാധീനിച്ച് മുസ്ലിമായ നിങ്ങളെ പക്ഷത്തുള്ളവരാൾ എന്റെ സ്വത്ത് കയ്യേറിയിട്ടുണ്ടെന്നാണ് രേഖകൾ പരിശോധിച്ചപ്പോൾ ആ മുസ്ലിമിന്റെ വാദം ശരിയാണെന്ന് ബോധ്യപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കോടതിയിൽ വെച്ച് ആദ്യമായി തീർപ്പ് കൽപ്പിക്കുന്ന കേസ് മുസ്ലിമിന് പ്രതികൂലമാണ്, അമുസ്ലിമിന് അനുകൂലമാണ്. എന്തേ കാരണം?
പരിശുദ്ധ ഖുർആൻ ഇദാ ഹകംതും ബൈനന്നാസി ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീരുമാനം പറയുമ്പോൾ നിങ്ങൾ ബിൽ അദലി നീതി കൊണ്ടല്ലാതെ തീരുമാനം പറയാൻ പാടില്ല. ജനങ്ങൾക്കിടയിൽ അവിടെ മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ല, വിവേചനമില്ല, സർവ ജനങ്ങൾക്കും ജീവിക്കാനാണല്ലോ ഭൂമി അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്, സർവ ജനങ്ങൾക്കും വേണ്ടിയാണല്ലോ സൂര്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്, സർവ ജനങ്ങൾക്കും വേണ്ടിയാണല്ലോ സർവഗോളങ്ങളും സൃഷ്ടിക്കപ്പെട്ടത്, സർവ ജനങ്ങൾക്കും വേണ്ടിയാണല്ലോ എല്ലാ വെള്ളവും വെളിച്ചവും റബ്ബ് നൽകുന്നത്, പടച്ചവന് വിവേചനമില്ലല്ലോ, മുസ്ലിമിന് മാത്രം ഭക്ഷണം, മുസ്ലിമിന് മാത്രം സൂര്യൻ, അമുസ്ലിമിന് മാത്രം ചന്ദ്രൻ, അങ്ങനെയൊന്നും പടച്ചവനൊരു വിവേചനമില്ലല്ലോ. പടച്ചവന്റെ പേര് ഇന്ന് നിങ്ങൾ ഈ മഹദറത്തുൽ ബദറിയിൽ ചൊല്ലിയില്ല, യാ അല്ലാഹു യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് റഹ്മാൻ എന്ത് തുടങ്ങുമ്പോഴും നമ്മൾ പറയുന്ന പേരല്ലേ, അതേ നിസ്കാരത്തിൽ ആവർത്തിച്ചു ഓതുന്ന പേരല്ലേ പടച്ചവന്റെ റഹ്മാൻ എന്ന പേര്. ആ പേരിന്റെ അർത്ഥസാരങ്ങളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ കഴിയുന്നത് എന്താണ്, മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ, നല്ലവൻ അല്ലാത്തവനെന്ന വ്യത്യാസമന്യേ. എന്തിനധികം പറയണം, പടച്ചവൻ ഇല്ല എന്ന് വാദിക്കുന്നവൻ അടക്കം, പടച്ചവനെ ചീത്ത പറയുന്ന നാവുള്ളവനടക്കം എല്ലാ യുക്തി വാദിക്കും, കാരുണ്യം ചെയ്യുന്നവനാണ് അല്ലാഹു. കോട്ടയം ടൗണിൽ വന്നിട്ട് ഒരു യുക്തിവാദി അതോറാതെ പ്രസംഗിച്ചു, ആരാണ് ഈ പടച്ചവൻ, എന്ത് പടച്ചവൻ എന്നൊക്കെ പറഞ്ഞു പടച്ചവന് ചീത്ത പറഞ്ഞു പ്രസംഗിച്ചു. എന്നാൽ അവനും ഇറങ്ങി വരുമ്പോ നല്ല ജ്യൂസ് കൊടുക്കും അല്ലാഹു തആല, കുടിക്കാനുള്ള ജ്യൂസ്, ചിലപ്പം ബിരിയാണിയും കൊടുക്കും, ഭക്ഷണവും കൊടുക്കും, ഇങ്ങനെ എല്ലാവർക്കും വിശാലമായ കാരുണ്യം ചെയ്യുന്ന ലോകസത്താവായ അല്ലാഹ്, അതാണല്ലോ റഹ്മാൻ എന്ന ആ മഹത്തായ പേര് അറിയിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അല്ലാഹു പറയാണ്, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ തീരുമാനം പറയുമ്പോ, ഓ നബിയേ, നിങ്ങൾ നീതി അനുസരിച്ച് മാത്രമേ തീരുമാനം പറയാൻ പാടുള്ളൂ, നീതി അനുസരിച്ച് ഏത് തീരുമാനവും എടുക്കാൻ പാടുള്ളൂ. സുഹൃത്തുക്കളെ, നീതിയാണല്ലോ ഏറ്റവും വലുത്, അതുണ്ടാകുമ്പോഴാണല്ലോ ലോകത്ത് സമാധാനം, അവിടെയാണല്ലോ തീവ്രത ഇല്ലാതെയാക്കൽ, അവിടെയാണല്ലോ ഭീകരത ഇല്ലായ്മ ചെയ്യൽ, അവിടെയാണല്ലോ വർഗീയത ഇല്ലായ്മ ചെയ്യൽ. അതിനെല്ലാം വേണ്ടതെന്താണ്? നീതിയാണ്. നീതി ഉണ്ടാകുമ്പോൾ അവിടെ സമാധാനമുണ്ടാകും, അവിടെ എപ്പോഴും ക്ഷാമത്തിന് പകരം ക്ഷേമമുണ്ടാകും, അവിടെ എപ്പോഴും തൊഴിലവസരങ്ങൾ ഉണ്ടാകും, അവിടെ എപ്പോഴും ഏത് രാഷ്ട്രവും പുരോഗമിക്കും. സ്വാഭാവികമാണ് ഈ നീതി പുലർത്തണമെന്നത് ഖുർആൻ ആവർത്തിച്ചു പറയുന്ന ഒരാശയമാണ്. എല്ലാവരോടും നീതി, അതാണ് ഖുർആൻ എത്രത്തോളം ഇങ്ങോട്ട് അക്രമം ചെയ്താൽ പോലും, ഇങ്ങോട്ട് എന്ത് തന്നെ തെറ്റ് ചെയ്താൽ പോലും, ലാ യജ്രിമന്നക്കും ശനാനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു ഇഹ്ദിലു, നിങ്ങളോട് ഇങ്ങോട്ട് എന്തെല്ലാമോ തെറ്റ് ചെയ്തവർ, നിങ്ങളെ ആക്രമിച്ചവർ, നിങ്ങളെ തടഞ്ഞു വെച്ചവർ, നിങ്ങൾക്ക് പലതും നിഷേധിച്ചവർ, അവരോട് പോലും നിങ്ങൾ വൈരാഗ്യത്തിന്റെ പേരിൽ അനീതി കാണിക്കാൻ പാടില്ല, നീതി പുലർത്തിയേ പറ്റൂ എന്നല്ലേ ഖുർആൻ പറയുന്നത്. ആ നീതിയെ പൊക്കിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ് ഇസ്ലാം, നീതിയെ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ് ഇസ്ലാം. അവിടെ വിവേചനങ്ങളില്ല, വിവേചനങ്ങളില്ല. അതുകൊണ്ടല്ലേ ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നിങ്ങളോട് സൗഹാർദ്ദത്തിലും സഹകരണത്തിലും രക്ഷിപ്പിലും കരാറിലുമൊക്കെ ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർ, ആ അമുസ്ലിം സഹോദരന്മാർക്ക് നിങ്ങൾ നന്മ ചെയ്യുക,
അവരോടും നീതി പുലർത്തുക, അവർക്കും അവകാശം വകവെച്ചു കൊടുക്കുക. ഇത് പടച്ചവൻ വിരോധിക്കുന്നില്ലെന്ന് മാത്രമല്ല, അതാണ് പടച്ചവൻ ഇഷ്ടപ്പെടുന്നതെന്ന് ഖുർആൻ. അവിടെ മതപരമായ വിവേചനമില്ല, ജാതീയതയില്ല, ഭാഷാപരമായ അന്തരമില്ല, അതേ ഒരന്തരവുമില്ല. സർവ മനുഷ്യർക്കും നീതി, സർവ മനുഷ്യർക്കും നന്മ, അതാണല്ലോ ഇസ്ലാം. ഇസ്ലാമിനെ വല്ലവരും വെറുക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം ഇസ്ലാമിന്റെ ഈ വിശാലമായ കാഴ്ചപ്പാടല്ലേ? ഇസ്ലാമിനെ വെറുക്കാൻ വേറെ എന്ത് കാരണമാണുള്ളത്? ഇസ്ലാമിന്റെ ഈ വിശാലമായ കാഴ്ചപ്പാട് അതൊന്നോ രണ്ടോ മൂന്നോ സ്ഥലത്തല്ലല്ലോ, ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ ഖുർആൻ അത് വ്യക്തമായി പറയുന്നില്ലേ? നബി തങ്ങളുടെ ഹദീസുകളിൽ അത് നമ്മൾ കാണുന്നില്ലേ? ലോകം മുഴുക്കേയും നമ്മളത് വായിക്കുന്നില്ലേ? സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കേട്ടിട്ടില്ലേ, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഗവർണറായി ഭരിക്കുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ മേലെ രാഷ്ട്രത്തലവനായി രാഷ്ട്രം വാഴുന്നു. അംർ ഇബ്നുൽ ആസിന്റെ മകനും റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അംർ ഇബ്നുൽ ആസ് തങ്ങളെ മകനും അംർ ഇബ്നുൽ ആസിന്റെ മകനും വേറൊരു ചെറുപ്പക്കാരനും ഒരു മത്സരത്തിൽ പങ്കെടുത്തു. ആ മത്സരത്തിൽ ഗവർണറുടെ മകൻ തോറ്റുപോയി. ഗവർണർ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നിരപരാധിയാണ്. മഹാനവറുകൾ ഒരു വിഷയവും അറിയില്ല. പക്ഷെ മകൻ എന്ത് ചെയ്തു എന്നറിയോ? ഞാൻ ഗവർണറുടെ മകനാണ് എന്ന നിലക്ക് ജയിച്ച കുട്ടിയെ അടിച്ചു കളഞ്ഞു, ജയിച്ച ചെറുപ്പക്കാരനെ ചാട്ടവാറ് കൊണ്ട് അടിച്ചു. ഞാൻ വലിയ മഹാന്റെ മോനാണ് എന്ന് പറഞ്ഞു മുമ്പിൽ അടികിട്ടി ആള് കംപ്ലൈന്റ് കൊണ്ടുവന്നു. ഉടനെ ഗവർണറെയും ഗവർണറുടെ മകനെയും വിളിപ്പിച്ചു. എന്നിട്ട് കേസ് തെളിഞ്ഞപ്പോൾ അടികിട്ടിയവന്റെ കയ്യിൽ ചാട്ടവാറ് കൊടുത്തിട്ട് പറഞ്ഞു, പകരം അടിച്ചു. പകരം ഗവർണറുടെ മകനെ ഗവർണറുടെ മുമ്പിൽ വെച്ച് അടിച്ചു. അതിന്റെ ശേഷം ഗവർണറെ ശിക്ഷിക്കാൻ നോക്കുമ്പോൾ അടികിട്ടിയ ആള് പറഞ്ഞു, അദ്ദേഹം നിരപരാധിയാണ്, അദ്ദേഹം ഒരു വിവരം അറിയില്ല, അദ്ദേഹം എന്നെ ഒന്നും ചെയ്തിട്ടില്ല, അദ്ദേഹത്തൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. ആ സമയത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ചോദിച്ചത് എന്താണെന്നറിയോ? നിങ്ങളെപ്പോഴാണ് ഈ ജനങ്ങളെയൊക്കെ അടിമകളാക്കി വെക്കാൻ തുടങ്ങിയത്? അവരെ ഉമ്മമാരൊക്കെ സ്വതന്ത്രരായിട്ടല്ലേ അവരെ പ്രസവിച്ചത്? സ്വതന്ത്രരായി പ്രസവിക്കപ്പെട്ട ആളുകളെ പിന്നെ ഭരണാധികാരികൾ അവരുടെ ഹുങ്ക് വെച്ച് ഇവിടെ അടിമകളാക്കി വെക്കുകയോ എന്ന് ചോദിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സ്വതന്ത്രരാണ് മനുഷ്യർ, ആർക്കും ആരെയും അക്രമിക്കാൻ വകുപ്പില്ല, ആരോടും അനീതി ചെയ്യാൻ വകുപ്പില്ല. അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഇസ്ലാമിന്റെ നേതാക്കൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളും അവിടുത്തെ സഹാബികളും അതുമുതൽ എല്ലാ മഹാന്മാരും പഠിപ്പിച്ചത്. എത്രത്തോളം എന്നറിയോ? നിങ്ങൾ കീഴ്പ്പെടലതാ. എത്രത്തോളം? ഒരു പൂച്ച അതിനോട് അനീതി ചെയ്തു, ഒരു സ്ത്രീ പിടിച്ച് കെട്ടിയിട്ട് വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ. നബി തങ്ങൾ പറഞ്ഞു, ദഹലത്തിംറാത്തുൻ ഫിന്നാരി ഫീ ഇർവത്തിൻ, ആ പൂച്ച കാരണം ആ സ്ത്രീ നരകക്കാരിയായി പോയി. പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാത്ത പൂച്ചയോട് അനീതി ചെയ്യാൻ പാടില്ല. അതേസമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് രണ്ടും, ഒരാൾ വെള്ളം കിട്ടാതെ വല്ലാതെ ദാഹിച്ചു, വരുന്ന വരവിൽ ഒരു കിണർ കണ്ടു, അദ്ദേഹം കിണറ്റിൽ ഇറങ്ങി വെള്ളം കുടിച്ച്, ബക്കറ്റും കയറൊന്നുമില്ല, കയറി അതിൻ്റെ ശേഷം കിണറ്റിൻ്റെ പുറത്ത് മേലേക്ക് കയറി വന്നു. കയറി വന്ന് നോക്കുമ്പോൾ ഒരു നായ നനവുള്ള സ്ഥലം ഇങ്ങനെ നക്കുന്നുണ്ട്, വെള്ളം കിട്ടാഞ്ഞിട്ട് വല്ലാതെ ദാഹിച്ചിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സംഭവിച്ചത് ഈ ജീവിക്കും സംഭവിച്ചിട്ടുണ്ട്, ദാഹം, കടുത്ത ദാഹം. ബക്കറ്റും കയറുമില്ലല്ലോ, നായനെ കിണറ്റിലിറക്കാൻ പറ്റുമോ? എന്തു ചെയ്തു അദ്ദേഹം? അദ്ദേഹം കിണറ്റിലേക്ക് വീണ്ടും ഇറങ്ങി, എന്നിട്ട് അദ്ദേഹത്തിന്റെ ഷൂ അഴിച്ചെടുത്തു, ഷൂയിൽ വെള്ളം കോരിയെടുത്തു, അത് വായ കൊണ്ട് പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചു, എന്നിട്ട് കിണറ്റിന്റെ മേലെ കയറി വന്ന് ആ നായക്ക് വെള്ളം കൊടുത്തതിനാൽ സക്കറല്ലാഹു ലഹു
അള്ളാഹു തആല അദ്ദേഹത്തിന്റെ പാപം പൊറുത്തു, അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കടത്തുന്നു. ഇത് പറഞ്ഞപ്പോ സഹാബികൾ ചോദിച്ചു, ഓ നബിയെ, നായക്ക് വെള്ളം കൊടുത്താലും ഫലം കിട്ടുമോ? അപ്പോഴാ പറഞ്ഞത്, പച്ചയായ കരളുള്ള എല്ലാ വിഷയത്തിലും കാരുണ്യം ചെയ്താൽ പടച്ചവന്റെ അടുക്കൽ പ്രതിഫലമാണ്. മനസ്സിലായില്ലേ? അത് ഏത് മതക്കാരായാലും മതമില്ലാത്തവരായാലും ഇനി ഏത് കക്ഷികളായാലും ശരിയായ കരളുള്ളവർ അഥവാ ജീവനുള്ളവരോട് വലിയ കാരുണ്യം ഏത് ജീവികളോടും കാണിക്കണം. അതാണ് ഇസ്ലാം. സുബ്ഹാനല്ലാഹ്. കുറെ ആളോട് കാരുണ്യം, കുറച്ചാളോടില്ല, അതൊരു ഒരിക്കലും ഒരു മനുഷ്യത്വപരമായ സമീപനം അല്ല. മാനുഷികമായി എല്ലാവരോടും എന്നല്ല ഞാൻ പറഞ്ഞത്, ജീവികളോടടക്കം, അതാണ് ഇസ്ലാം. നായക്ക് വെള്ളം കൊടുത്തോണ്ട് ചില ചെറുപ്പക്കാരുണ്ട്, നിങ്ങളെ ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ മുമ്പുണ്ടായിരുന്നു, ഇപ്പൊ ഇങ്ങനെ നമ്മളൊക്കെ പ്രസംഗിച്ച് ഇല്ലാതെയായി. നായനെ കണ്ടാൽ എറിയണമെന്ന് തോന്നുന്നൊരു കൂട്ടർ, പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിൽ വിവരമില്ലാത്തവർ, നായനെ കണ്ടാൽ എറിയൽ സുന്നത്താണെന്ന് അവരെ ധാരണ. ലോകപ്രശസ്ത പണ്ഡിതനാണ് അബൂ ഇസ്ഹാഖ് സിറാജി. സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓ ശൈഖ് എന്ന് വിളിച്ചിട്ടുള്ള ആളാണ് അബൂ ഇസ്ഹാഖ് സിറാജി. റളിയല്ലാഹു അൻഹുവിന്റേതാണ് കിതാബുൽ മുഹദ്ദബ് എന്ന് പറയുന്ന വലിയ മഹത്തായ ഗ്രന്ഥം. അതിന്റെ വലിയ വ്യാഖ്യാനമാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു എഴുതിയ ശർഹുൽ മുഹദ്ദബ്, ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. അബൂ ഇസ്ഹാഖ് സിറാജി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ ശിഷ്യന്മാരോടൊത്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു നായ വന്നു, ആ വഴിയിലൂടെ നായ വന്നു. അപ്പോൾ ഉടനെ ശിഷ്യൻ കൈ കൊട്ട് കയറ്റി നായനെ എറിയാനോ മറ്റോ തുണി കൊട്ട് കയറ്റി. അപ്പോൾ മഹാനോരമില്ല, പാടില്ല കേട്ടോ, പാടില്ല കേട്ടോ എന്നിട്ട് പറയാണ്, ഇന്ന തരീഖ മുസ്തറഖും ബൈനീ വബൈനഹു, ഈ പോകുന്ന വഴിയുണ്ടല്ലോ അത് എനിക്ക് മാത്രം പോകാനുള്ളതല്ല, ആ നായക്കും എനിക്കും ഒരുപോലെ കൂറാണ്. നായക്കും എനിക്കും ഒരുപോലെ കൂറാണ് ആ വഴിക്ക്. നായക്ക് വേറെ തന്നെ ഒരു സ്ഥലത്ത് പ്ലെയിനിൽ പോകാനാ, നായ നായക്കും പോകണ്ടേ? നായനെ അള്ള പഠിച്ച തന്നെയല്ലേ, ആ നായക്കും പോകണ്ടേ? ഈ റോട്ടും കൂടെ തന്നെയല്ലേ, നീ ഇങ്ങനെ കല്ലെടുത്തെറിയ പറ്റൂല. ഇതാണ് ഇസ്ലാം. എല്ലാ ജീവികളോടും കാരുണ്യം. ഓ സുഹൃത്തുക്കളെ, അബൂ സുലൈമാനി ദാറാനി റളിയല്ലാഹു അൻഹു, ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളൊക്കെ ബദർ മൂലതോന്നവരായിരിക്കും. അലുഡലോ ശൈഖു ദാറാനി റഹിമഹുല്ലാ, അത് അബൂ സുലൈമാനി ദാറാനി റളിയല്ലാഹു അൻഹു ആയിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വലിയ മഹാനാണ്, വളരെ മുമ്പുള്ള ആളാണ്. ആ അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു ദിവസം കഴുതപ്പുറത്ത് കയറി. കഴുത കയറാനും കൂടി ഉള്ളതാ, ഓരോത്തിനും ഓരോരോ പണിയാ, സൈക്കിള് അതിനുള്ളതാ, ഉരുട്ടി കൊണ്ടുപോകാനുള്ളതാ, അതതിൻ്റെ മുകളിൽ കയറാനുള്ളതാ, കഴുത അതിൻ്റെ പുറത്ത് കയറാനുള്ളതാണത്. പക്ഷേ കയറുമ്പോൾ ഒരു കാര്യമുണ്ട്, അതിന് കഴിയുന്നതനുസരിച്ചേ കയറാവൂ. 200 കിൻ്റലുള്ള ഒരു മനുഷ്യൻ പോയിട്ട്, അല്ലെങ്കിൽ 200 കിലോ ഉള്ള ഒരു മനുഷ്യൻ പോയിട്ട് ഒരു 25 കിലോ ഉള്ള കഴുതേൻ്റെ പുറത്ത് കയറാൻ പാടില്ല. ഹറാമാണ്, ഹറാമാണ്. അതിനൊക്കെ നിയമമുണ്ട് ഇസ്ലാമിൽ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആളുകൾ വിചാരിച്ച 3 തലാക്കല്ലാനുള്ളതാണ്, അങ്ങനല്ല. ഇസ്ലാം തലാക്കല്ലാനുള്ളതല്ല, പിന്നെ സമാധാനം ഉണ്ടാക്കാനുള്ളതാണ്. സുഹൃത്തുക്കളെ, കഴുതപ്പുറത്ത് ഞാൻ കയറി. കഴുതയെ ഞാൻ 2 അടിയും കൊടുത്തു. അടി കിട്ടിയപ്പോ കഴുത എന്നിലേക്ക് തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ്, സൂക്ഷിച്ചോളണം. അൽ ഖിസാസ് എന്നെ അടിച്ചാൽ പടച്ചവന്റെ അടുക്കൽ പകരം ലഭിക്കും. ചിലർക്കൊരു സംശയം ഉണ്ടാവും, കഴുത സംസാരിക്കുമോ? അല്ല, പണ്ട് പോയി, ഇപ്പൊ സംശയമൊന്നുമില്ല. കാരണം ജീവനുള്ള കഴുത സംസാരിക്കുന്ന ഒരു അത്ഭുത, ജീവനില്ലാത്ത സാധനമല്ലേ ഇപ്പൊ ഒട്ടാകെ സംസാരിക്കുന്നു. അപ്പോൾ പിന്നെ സംശയം ഉണ്ടാവില്ലല്ലോ. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിനും നമുക്കും
എല്ലാ സയ്യിദന്മാർക്കും ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും വേണ്ടി തരുമാറാകട്ടെ. കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങളുടെ ഒരു ഡാനിജനാണ്, ശിഹാബ് തങ്ങൾ സഖാഫിയാണ്, നല്ല പണ്ഡിതനാണ്, വലിയ ബദർ മൗലിദിൻ്റെ സദസ്സ് ഉണ്ടാക്കുന്ന ആളാണ്.